ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഉലുവദോശയാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഉഴുന്നൊന്നും ഇതിൽ കൂട്ടുന്നില്ല കേട്ടോ. ഉലുവട്ടിട്ടാണ് നമ്മളിന്ന് ദോശ ഉണ്ടാക്കുന്നത്. ഉലുവ എന്ന് പറയുന്നത് നമുക്ക് ദേഹത്തിന് വളരെ നല്ലതാണല്ലോ. എന്താണെന്നുണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ചെയ്യാനും പ്രഷർ കൺട്രോൾ ചെയ്യാനും പിന്നെ എന്താ പറയുക ഊരവേദന അങ്ങനെയൊക്കെ എല്ലാറ്റിനും നമുക്ക് നല്ലതാണല്ലോ ഉലുവ എന്ന് പറയണത്. അപ്പോൾ ആ ഉലുവ വെച്ചിട്ടാണ് ഞാനിന്ന് ദോശ ഉണ്ടാക്കുന്നത്. അതും നമ്മൾ കർക്കിടക മാസത്തിൽ ഇങ്ങനത്തെ ഉലുവ ദോശയൊക്കെ കഴിക്കുമ്പോൾ ഒന്നും കൂടി കൂടുതൽ നല്ലതാണത്. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഉലുവ ദോശയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉലുവദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്ക്, ഞാനിവിടെ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ ഞാൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പുഴുങ്ങൽ ഉണങ്ങല്ലരി വേണമെങ്കിൽ അതെടുക്കാം, പിന്നെ എന്താ പറയുക ഇഡ്ഡലി റൈസ് വേണമെങ്കിൽ അതെടുക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ 1.5 ഗ്ലാസ്സിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് ഉലുവയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് ഞാൻ എല്ലാതും ഞാൻ 5-6 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നല്ല കുതിർന്നതിന് ശേഷം അരിച്ച് കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ അരിച്ച് കഴുകിയിട്ട് പിന്നെ കുറച്ച് വെള്ളം, ആ വെള്ളം കളയാതെ അതിലാണ് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഈ വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് അരക്കുകയൊക്കെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ നല്ല സത്തൊക്കെ അങ്ങോട്ട് പോവില്ലേ നമ്മൾ ഈ വെള്ളമൊക്കെ ആണ് കളഞ്ഞാൽ. അപ്പം ഈ വെള്ളത്തിലാണ് നമ്മൾ ഈ ഉലുവ അരച്ചെടുക്കുക. പിന്നെ നമുക്ക് ഉപ്പും ഇതൊക്കെ തന്നെയേ വേണ്ടു, കുറച്ച് എണ്ണ അതന്നെയേ വേണ്ടു, എണ്ണ നെയ്യോ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. അല്ലാതെ വേറെ സാധനങ്ങളോ ഒന്നും കൊണ്ട് ഇത്ര സാധനങ്ങളെ നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. അപ്പം ഇനി നമുക്കിത് അരയ്ക്കാനൊക്കെ നോക്കാം. നമുക്ക് നാലിനി ഈ ഉലുവ ഉണ്ടല്ലോ, ഈ ഉലുവ നമുക്ക് ഇതിലിട്ടിട്ട് നന്നായി അരയ്ക്കാൻ നോക്കാം. ഉലുവ ഒറ്റയ്ക്കാട്ടോ ഞാൻ അരയ്ക്കണത്, കൂട്ടത്തിൽ കുട്ടി അരയ്ക്കണില്ല. ഉലുവ ഒറ്റയ്ക്ക് അരയ്ക്കുമ്പോൾ പൊന്തി 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 വരും കേട്ടോ, ഉഴുന്ന് പൊന്തി വരുന്ന പോലെ തന്നെ പൊന്തി വരും. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ഈ ഉലുവ മാത്രം ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. ഈ വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നാലിനി ഈ ഉലുവ ഉണ്ടല്ലോ, ഈ ഉലുവ നമുക്ക് ഇതിലിട്ടിട്ട് നന്നായി അരയ്ക്കാൻ നോക്കാം. ഉലുവ ഒറ്റയ്ക്കാട്ടോ ഞാൻ അരയ്ക്കണത്, കൂട്ടത്തിൽ കുട്ടി അരയ്ക്കണില്ല. ഉലുവ ഒറ്റയ്ക്ക് അരയ്ക്കുമ്പോൾ പൊന്തി 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 വരും കേട്ടോ, ഉഴുന്ന് പൊന്തി വരുന്ന പോലെ തന്നെ പൊന്തി വരും. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ഈ ഉലുവ മാത്രം ഇട്ടിട്ടാണ് അരയ്ക്കണത്. ഈ വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ ഉലുവ എങ്ങനെയാ നോക്കുക, കണ്ടില്ലേ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കുറേശ്ശെ 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 വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അരയ്ക്കും തോറും പൊന്തി 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 വരും കണ്ടോ. അപ്പൊ നമ്മൾ എത്ര കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തതാ കണ്ടോ, ഇത്രയും പൊന്തി പൊന്തി വന്നിരിക്കണ കണ്ടോ. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം കണ്ടോ ഇത്രയും ഉലുവ നിന്നു, ഉലുവ അരച്ചപ്പോ പൊന്തി പൊന്തി വന്നു. നേരെ മറിച്ച് നമ്മൾ അരിയിൽ കൂടെ കണ്ട് ഇടുകയാണെങ്കിൽ ഇങ്ങനെ പൊന്തി വരില്ല, ഇതാകുമ്പോൾ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഈ അരിയും കൂടി ഇതിലിട്ടിട്ട് നമുക്ക് അങ്ങനെ അരച്ചെടുക്കാം. അരിയും കൂടി ഇട്ട് കൊടുത്തു, ഇനി നമുക്ക് നന്നായി ഇങ്ങനെ അരച്ചെടുക്കാം. ഇനി ഞാനിതൊക്കെ അരച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മളുടെ അരി ഇവിടെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി അരി ഇതിലേക്ക്, അരി അരച്ചത് ഇതിൽ ഒഴിച്ചിട്ട് രണ്ടും കൂടി നന്നായിട്ട് അങ്ങോട്ട് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കുണ്ടല്ലോ അത് നന്നായി മിക്സ് ചെയ്ത് വെച്ചാൽ ഒരു 6-7 മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ. അതിൻ്റെ ശേഷമാണ് നമുക്കിനി ഇത് ഉണ്ടാക്കണ്ടു. ഞാൻ ഉപ്പൊക്കെ ഇടട്ടെ. നമ്മളിത് ഉപ്പിട്ടതിന് ശേഷമേ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുണ്ടല്ലോ നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങോട്ട് കലക്കി വെക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോഴാണ് നന്നായി ഇങ്ങോട്ട് പൊന്തി വരുള്ളൂ.
അയ്യോണ്ട് തന്നെ നന്നായിട്ട് അത് കൂട്ടി യോജിപ്പിച്ച് വെച്ച് നമുക്ക് അങ്ങോട്ട് അടച്ച് വെക്കാം. കൈരോണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആക്കിക്കോളെ, പക്ഷെ കൈകൊണ്ട് ആക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നന്നായിട്ട് ഇങ്ങോട്ട് പൊന്തി നന്നായി വരുള്ളൂ. ഇനി നമുക്കിത് അവിടെ അടച്ച് വെക്കാം. ഒരു എങ്ങനെയായാലും ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് നന്നായി പൊന്തി വരും. അതിൻ്റെ ശേഷം നമുക്ക് ഉണ്ടാക്കാം. നമ്മളുടെ മാവ് ഇവിടെ നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാ പൊന്തി വന്നിക്ക് നോക്കൂ. നമുക്കിനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കാം. കണ്ടില്ലേ പൊന്തി വന്നിക്കുന്ന, കണ്ടില്ലേ? ഇങ്ങനെ കണ്ട കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം ഒന്ന് ശരിയാക്കാം. എന്നിട്ട് നമുക്കിനി ദോശ ചട്ടിയൊക്കെ ഗ്യാസ് മുമ്പിൽ വെച്ച് നമുക്കിത് ഉണ്ടാക്കാനൊക്കെ നോക്കാം. കണ്ട മാവ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനി കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിലാക്കിയിട്ട് ഉണ്ടാക്കാം, അതല്ല നൈസായിട്ട് വേണമെങ്കിൽ നമ്മളിഷ്ടം പോലെ നൈസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. നോക്കുക, കണ്ടുക, കണ്ടില്ലേ? ഇനി നമുക്കിത് ഉണ്ടാക്കാനൊക്കെ നോക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ദോശച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ദോശച്ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പരത്തലൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പരത്താട്ടോ. കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിൽ നമുക്ക് പരത്തിയെടുക്കാം, അതല്ല ഇതേപോലെ നൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. രണ്ടും ഒരുപോലെ തന്നെയാണ്, അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. കണ്ടില്ലേ കുത്തു കുത്തായിട്ട് വന്നിരിക്കുന്ന, കണ്ടില്ലേ? നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശ. നല്ല ഉള്ളിച്ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഉലുവ നമുക്ക് നല്ലതാണല്ലോ നമ്മളെ ദേഹത്തിനൊക്കെ. നമുക്കിനി ഇതിൻ്റെ മേലേക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ആക്കാം, അതല്ല നമ്മൾ എണ്ണയാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് നെയ്യാണ് ആക്കി കൊടുക്കുന്നത്. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് ഇതോട്ട് മറച്ചിട്ട് കൊടുക്കാം. ആ ഈ വരട്ടെ. ഇനി നമുക്ക് ഇതങ്ങോട്ട് വാങ്ങി വയ്ക്കാം. ഇനി ഇതേപോലെ ഞാൻ ഇനി ഉണ്ടാക്കട്ടെ. നമുക്കിനി ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ. ഇനി ഞാൻ ഇതേപോലെ എല്ലാതും ഉണ്ടാക്കിയതിന്റെ ശേഷം നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ നമ്മുടെ ഉലുവദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കുണ്ടല്ലോ ഒരു നേരം ഊഴുന്നില്ല എന്ന് വിചാരിച്ചാല് നമുക്ക് അസലായിട്ട് നല്ല ദോശ ഉണ്ടാക്കാം. പിന്നെ അതുമാത്രമല്ല, ഇങ്ങനെ ഉലുവ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ദോശ ഭയങ്കര ദേഹത്തിന് നമുക്ക് നല്ലതാണല്ലോ ഉലുവ ഇട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ ഞാനുണ്ടല്ലോ ഇതിൻ്റെ ഒപ്പം ഒരു ഉള്ളി ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ട്. അത് ഞാൻ ഉള്ളി മുളകും കൂടിയിട്ട് നല്ല എണ്ണയിൽ വഴറ്റിയിട്ട് അങ്ങനെയാണ് അരച്ചിരിക്കുന്നത്. ഈ ചമ്മന്തി നമുക്ക് ഈ ദോശയ്ക്ക് ഈ ഉലുവ ദോശയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.